കേരള കോർപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് സി എസ് ഇ ബി നടത്തുന്ന പരീക്ഷകൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇനി മുതൽ സഹകരണ ബാങ്ക് പരീക്ഷകൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തവർക്ക് മാത്രമേ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുകയുള്ളൂ. എങ്ങനെയാണ് ഈ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. സി എസ് ഇ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഈ ഒരു വെബ്സൈറ്റിലൂടെയാണ് നമ്മൾ ഈ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും വൺ ടൈം രജിസ്ട്രേഷൻ്റെ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തും വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഇങ്ങനെയൊരു വിൻഡോ ആണ് തുറന്നു വരുന്നത്. ഇതിൽ ആദ്യമായി രജിസ്റ്റർ ചെയ്യുന്നവർ വൺ ടൈം രജിസ്ട്രേഷൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നൽകിയ യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്ത് സൈൻ ഇൻ ക്ലിക്ക് ചെയ്ത് അപേക്ഷ നൽകാവുന്നതാണ്. ആദ്യമായി ചെയ്യുന്നവർക്ക് എങ്ങനെയാണ് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക എന്ന് കാണിക്കാം. ഇതിൽ ഈയൊരു വൺ ടൈം രജിസ്ട്രേഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം തുറന്നു വരുന്ന വിൻഡോയിൽ നമ്മുടെ വിവരങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. നമ്മൾ നിർബന്ധമായും ഫിൽ ചെയ്ത് കൊടുക്കേണ്ട വിവരങ്ങളാണ് ഇങ്ങനെയൊരു ചുവന്ന ഡോട്ട് കൊണ്ട് കാണിക്കുന്നത്. ആധാർ കാർഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റെന്തെങ്കിലും ഐ ഡി ഉപയോഗിച്ചോ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അദർ ഐ ഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡ്രൈവിംഗ് ലൈസൻസോ പാൻ കാർഡോ പാസ്പോർട്ടോ വോട്ടേഴ്സ് ഐ ഡി കാർഡോ ആവാം. ഉദാഹരണത്തിന് ഡ്രൈവിംഗ് ലൈസൻസ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയും നിങ്ങളുടെ ഐ ഡി നമ്പർ നൽകുകയും ചെയ്യുക. ഞാനിപ്പോൾ ആധാർ നമ്പർ ഉപയോഗിച്ചിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ആധാർ നമ്പർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആധാറിൽ കാണിക്കുന്ന പേര് കൃത്യമായി ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുക. ആധാർ നമ്പർ ശരിയാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം പ്രൊസീഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ പാസ്വേഡ് എന്നിവ ടൈപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഇവിടെ ടൈപ്പ് ചെയ്യുക. മൊബൈൽ നമ്പർ നൽകുക. മൊബൈൽ നമ്പർ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സി എസ് ഇ ബി പരീക്ഷകൾക്ക് നിങ്ങൾക്ക് മെസ്സേജ് വരിക ഈയൊരു നമ്പറിലാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായ നമ്പർ നൽകുക. അതിനുശേഷം ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ ജിമെയിൽ ഐ ഡിയുടെ അതേ പാസ്വേഡ് തന്നെ നൽകണമെന്ന് നിർബന്ധമില്ല. സി എസ് ഇ ബിയുടെ സൈറ്റിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാസ്വേഡാണ് വേണ്ടത്. അതുകൊണ്ട് പുതിയൊരു പാസ്വേഡ് നൽകിയാലും മതിയാവും. പക്ഷേ നിങ്ങൾ നൽകുന്ന പാസ്വേഡ് കൃത്യമായി ഓർമ്മയിലുണ്ടാവണം. പാസ്വേഡിന് മിനിമം 6 ക്യാരക്ടേഴ്സ് വേണം. കൂടാതെ കോമ്പിനേഷൻ ഓഫ് ആൽഫാബെറ്റ്സ് നമ്പേഴ്സ് ആൻഡ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഇവ കൂടി ആ ഒരു പാസ്വേഡിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. പാസ്വേഡ് നൽകിയ ശേഷം ആ പാസ്വേഡ് ഒന്നുകൂടി കൺഫേം ചെയ്യുക. അതിനുശേഷം രജിസ്റ്റർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രൊഫൈൽ രജിസ്റ്റർ ആയി കഴിഞ്ഞു. ഇനി അതിൽ വിവരങ്ങൾ രേഖപ്പെടുത്തുകയാണ് വേണ്ടത്. ഒന്നാമത്തെ ഓപ്ഷൻ മൈ പ്രൊഫൈൽ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് താങ്കളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ ഓപ്ഷൻ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ഓപ്ഷൻ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വിവരങ്ങൾ രേഖപ്പെടുത്തുക. നാലാമത്തേത് എക്സ്പീരിയൻസ് വിവരങ്ങൾ രേഖപ്പെടുത്തുക. അഞ്ചാമത്തേത് ചില സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. മൂന്നാമത്തെ ഓപ്ഷൻ പ്രൊഫൈലിൽ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വിവരങ്ങൾ ചേർക്കുകയും അതിൻ്റെ സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്യുകയും ചെയ്യുക. ഇതിൽ ഒന്നാമത്തെ സ്റ്റെപ്പായ നിങ്ങളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുക, ഈ ഒരു ഓപ്ഷനാണ് ഏറ്റവും പ്രധാനം. ആദ്യമായി ചെയ്യേണ്ടത് അതാണ്. അതിനുശേഷമാണ് ഈ ഫോട്ടോയും സിഗ്നേച്ചറും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്യേണ്ടത്. ഫോട്ടോ, സിഗ്നേച്ചർ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്നീ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇൻ്റർനെറ്റ് കഫേയിൽ അക്ഷയ സെൻറ്റർ മുഖേന ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഫോട്ടോ, സിഗ്നേച്ചർ, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവയ്ക്ക് കൃത്യമായ ക്വാളിറ്റിയിൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഈ ഡോക്യുമെൻറ്റ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ഫോണിലും ചെയ്യാവുന്നതാണ്. മികച്ച ക്വാളിറ്റിയിൽ ചെയ്യാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ ഫോണിൽ ചെയ്യുക. എങ്ങനെയാണ് നിങ്ങളുടെ വിവരങ്ങൾ പ്രൊഫൈലിൽ ചേർക്കുക എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നൊരു വിൻഡോ തുറന്നു വന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നൽകുക. ആദ്യത്തെ ഓപ്ഷൻ കാൻഡിഡേറ്റ്സ് നെയിം, പൂർണ്ണമായ പേര് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുക. രണ്ടാമത്തെ കോളത്തിൽ പൂർണ്ണമായ പേര് മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക. നിങ്ങൾ മൊബൈൽ ഫോണിലാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നിങ്ങൾ കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നതെങ്കിൽ ഗൂഗിൾ ക്രോമിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്യാനുള്ളൊരു വെബ്സൈറ്റ് ഉണ്ട്. കുറ്റി പെൻസിൽ എന്നാണ് ആ വെബ്സൈറ്റിൻ്റെ പേര്. ഗൂഗിൾ ക്രോമിൽ കുറ്റി പെൻസിൽ എന്ന് ടൈപ്പ് ചെയ്താൽ ഒരു വിൻഡോ തുറന്നു വരും. അതിൽ നിങ്ങൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്താൽ അത് മലയാളത്തിലായിട്ട് വരും.
ഉദാഹരണത്തിന് ഞാൻ മോഹൻലാൽ എന്നൊരു പേരാണ് ടൈപ്പ് ചെയ്യുന്നത് അപ്പോൾ അത് മലയാളം ലെറ്റേഴ്സിൽ വരുന്നതാണ് ഈ ഒരു പേര് കോപ്പി ചെയ്ത് വൺ ടൈം രജിസ്ട്രേഷൻ വിൻഡോയിൽ പേസ്റ്റ് ചെയ്യാവുന്നതാണ് അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആഡ് ചെയ്യുക രണ്ട് ഓപ്ഷനാണ് ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യാനുള്ളത് ഒന്നിൽ ഒന്നാമത്തെ ഓപ്ഷൻ ഇവിടെ ഒരു കലണ്ടർ കാണിക്കുന്നുണ്ട് അതിൽ നിങ്ങളുടെ ഇയർ സെലക്ട് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്ത് നൽകാം ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്ത് നൽകുന്നതായിരിക്കും ഏറ്റവും എളുപ്പം അടുത്ത ഓപ്ഷൻ ജെൻഡർ അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് ഇൻ വേർഡ്സ് നിങ്ങളുടെ ജനന തീയതി വേർഡ്സിൽ ടൈപ്പ് ചെയ്യുക നെയിം ഓഫ് ഫാദർ മദർ ഗാർഡിയൻ നെയിം റിലേഷൻഷിപ്പ് വിത്ത് ഗാർഡിയൻ മൊബൈൽ നമ്പർ ഓഫ് ഗാർഡിയൻ കാറ്റഗറി റിലീജിയൻ കാസ്റ്റ് എക്സ് സർവീസ് മാൻ ആണെങ്കിൽ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക വെദർ ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺ ആണെങ്കിൽ ആ ഒരു ഓപ്ഷനും സെലക്ട് ചെയ്യുക അതിനുശേഷം കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത് അതിൽ നമ്മുടെ മൊബൈൽ നമ്പർ നൽകുക ഇമെയിൽ അഡ്രസ്സ് നൽകുക പൗരത്വം സംസ്ഥാനം ജില്ല പെർമനൻ്റ് അഡ്രസ്സ് ലോക്കൽ ബോഡി അതിനുശേഷം കോൺടാക്ട് ഫോൺ നമ്പർ വിത്ത് STD കോഡ് നൽകുക ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഏതെങ്കിലും ആൾട്ടർനേറ്റ് മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ അതുകൂടി നൽകുക അത് നിർബന്ധമായിട്ടും നൽകേണ്ടതാണ് അതിനുശേഷം സബ്മിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇതോടെ നമ്മുടെ വൺ ടൈം രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫോട്ടോ ആൻഡ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് മൊബൈൽ വഴി അപ്ലോഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇൻ്റർനെറ്റ് കഫേ വഴി സ്കാൻ ചെയ്ത ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കൃത്യമായ ക്വാളിറ്റിയിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ പോലെയുള്ള സമയത്ത് ഭാവിയിൽ ഗുണം ചെയ്യും